ലോക് സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സുധാകരന്റെ നേതൃത്വത്തിൽ കേരള യാത്ര നടത്താൻ കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതിയിൽ തീരുമാനമായി. ഈ തീരുമാനം ഉണ്ടായതിനു പിന്നിൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനുകൂലുവിന്റെ ഇടപെടലാണ്. കനുകൂലുവിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ രഹസ്യ സർവേ നടത്തിയിരുന്നു. ഇതിന്റെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറിയിട്ടുണ്ട്. സിറ്റിംഗ് എം പിമാർ ഭൂരിഭാഗം പേരും മത്സരിക്കണമെന്നാണ് റിപ്പോർട്ടിൽ ഉള്ളതെന്നാണ് അറിയുന്നത്. ചില മണ്ഡലങ്ങളിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ ഇറക്കണമെന്ന നിർദ്ദേശവും കനുകൂലു മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. നിയമസഭാ മണ്ഡലങ്ങളിൽ സർക്കാർ നടത്തുന്ന ജനസദസ്സുകൾക്ക് ബദലായി സർക്കാരിൻ്റെ വീഴ്ചകളെ തുറന്നു കാട്ടുക എന്ന ലക്ഷ്യമാണ് സുധാകരൻ്റെ നേതൃത്വത്തിലുള്ള യാത്രയ്ക്ക് ഉണ്ടാകേണ്ടത്. കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര ജനുവരിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സുധാകരൻ കെ പി സി സി പ്രസിഡൻ്റായതിനു ശേഷം നടത്തുന്ന ആദ്യ കേരള യാത്രയാണിത്. സർക്കാർ ജനസദസ്സുമായി മണ്ഡലങ്ങളിൽ സജീവമാകുമ്പോൾ ബദലായി കോൺഗ്രസും പോർമുഖം തുറക്കണമെന്ന അഭിപ്രായമാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉയർന്നത്. സിറ്റിംഗ് എം പിമാർ മണ്ഡലത്തിൽ കൂടുതൽ സജീവമായി സർക്കാരിൻ്റെ വീഴ്ചകൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്ന പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യണമെന്നും സമിതി തീരുമാനിച്ചു. കർണാടകയിൽ അധികാരം പിടിക്കാൻ കോൺഗ്രസിന് വേണ്ടി തന്ത്രങ്ങൾ മെനഞ്ഞത് ഈ സുനിൽ കനകൂലുവായിരുന്നു. ഇയാൾ തന്നെ കേരളത്തിലും കോൺഗ്രസിന് വേണ്ടി തന്ത്രം മെനയും. ബി ജെ പി, ഡി എം കെ, അണ്ണാ ഡി എം കെ, അകാലിദൾ തുടങ്ങിയ പാർട്ടികൾക്കായി ഇതുവരെ 14 തെരഞ്ഞെടുപ്പുകൾ കനകൂലു കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഭാരത് ജോഡോ യാത്രയുടെ പിന്നണിയിൽ ഇയാൾ സജീവമായിരുന്നു. തമിഴ്നാട്ടിൽ എം കെ സ്റ്റാലിൻ്റെ ഇമേജ് ഉയർത്തിയ നമുക്ക് നാമേ ക്യാമ്പയിൻ്റെ പിന്നിലെ ബുദ്ധികേന്ദ്രവും ഇയാളായിരുന്നു. സി പി എമ്മിൻ്റെ കേഡർ സംഘടനാ സംവിധാനത്തെ മറികടക്കണമെങ്കിൽ പ്രൊഫഷണൽ സംഘങ്ങളുടെ കൂടി സഹായം വേണമെന്ന വിലയിരുത്തലും ഈ സമിതിയിലുണ്ടായി. എന്തായാലും ശക്തമായ പ്രചാരണം തന്നെ ഉണ്ടാകും. സുധാകരൻ്റെ നേതൃത്വത്തിൽ ജാഥ നടത്തുന്നതിനെതിരെ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സുധാകരൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്നും വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ ജാഥ നടത്തണമെന്നും വാദിക്കുന്നവരുണ്ട്. സതീശൻ ജാഥയ്ക്ക് തയ്യാറുമാണ്.